തിബ് സ്വലാത്തു ചൊല്ലുമ്പോ റബ്ബേ ഞങ്ങളെ രോഗം മാറണം, ഞങ്ങളെ മാതാപിതാക്കളുടെ രോഗം മാറണം, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗം മാറണം, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളുടെ രോഗം മാറണം. ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാ, ഞങ്ങൾ അറിവിന്ദിലാവിന്റെ മജ്ലിസ് കാണുന്ന കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട്. എല്ലാവർക്കും അല്ല തിബ് സ്വലാത്തിനോട് ശിഫ കൊടുക്കട്ടെ. അല്ലാഹുവേ തിബ് സ്വലാത്തിനോട് പരിപൂർണമായ ശിഫാഹ് നൽകണേ. അല്ലാ കൽബിന്റെ രോഗങ്ങളെ ശിഫയാക്കി തരണേ. അല്ലാ തിബ് സ്വലാത്തിലൂടെ സർവ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫാഗിനി നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, പതിനൊന്ന് തിബ് സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാ രോഗങ്ങളും അല്ല മാറ്റി തരട്ടെ. ക്യാൻസർ ഉള്ളവരെ കൂട്ടത്തിലുണ്ട്, അറ്റാക്കുള്ളവരെ കൂട്ടത്തിലുണ്ട്, കിഡ്നി തകരാറിലായവരെ കൂട്ടത്തിലുണ്ട്, ലിവറിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, മാരകമായ രോഗം ബാധിച്ച് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച എത്രയെത്ര സഹോദര സഹോദരിമാരാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് വേദനയാണ്. അല്ലാഹുവേ പല രോഗങ്ങൾ പറഞ്ഞ് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഉസ്താദ് ഞങ്ങൾക്ക് ദ്വാരിക്കണേ. ആ പുണ്യഭൂമിയിൽ വെച്ച് പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് ഞങ്ങൾക്ക് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ദുആ വസീത ഏൽപ്പിച്ച എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാ ഈ പവിത്രമേറിയ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ അവരോട് അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, അവർ പറഞ്ഞ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ റബ്ബേ. അവര് പറഞ്ഞ എല്ലാ രോഗങ്ങളും തിബ് സ്വലാത്തിലൂടെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ മുഅ്മിനീങ്ങളെ, പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുകയാണ്. ആ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിന്റെ അകത്ത് കരുതണം, റബ്ബേ എന്റെ കൽബിന്റെ രോഗം മാറണം, അതാണല്ലോ ഏറ്റവും വലിയ രോഗം. അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തങ്ങളെ പരലോകത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന വിഭാഗം ആരാണ് നബിയേ? പരലോകത്തിൽ നിന്ന് അല്ലാഹു മാറ്റി നിർത്തുന്ന വിഭാഗം ആരാ? അല്ലാഹുവിന്റെ ഹബീബ് മാറ്റി നിർത്തുന്ന വിഭാഗം ആരാണ് നബിയേ? ഇവിടെ വെച്ച് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് കഷ്ടതകൾ വേദനകളും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ചെമ്പുവഴിപ്പിച്ച തറയിലൂടെ മനുഷ്യനെ ചെരുപ്പില്ലാതെ നടത്തപ്പെടുന്ന അല്ലാഹുവിന്റെ ലോകമായ പരലോകത്ത് ചെയ്തുമോയ നന്മ തിന്മകൾക്കനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം നൽകുന്ന പരലോകത്തെ അല്ലാഹു ചേർത്ത് പിടിക്കേണ്ട പരലോകം, മുത്തുനബി ചേർത്ത് പിടിക്കേണ്ട പരലോകം, റഹ്മത്തിന്റെ മാരാകമാരെ റഹ്മത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കേണ്ട പരലോകം, ആ പരലോകത്ത് വെച്ച് അല്ലാഹ് തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാരാ, മുത്തുനബി തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാരാ, മലക്കുകൾ തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി പരസ്പരം മനസ്സിന്റെ അകത്ത് പിണക്കവും വൈരാഗ്യവും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണം. അല്ലാഹ നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണം. അല്ലാ എന്നെ കേൾക്കുന്ന എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, ഈ പവിത്രമായ പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്,
നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകണമെങ്കിൽ നമ്മുടെ ഹജ്ജ് അല്ലാഹു കബൂലാക്കണമെങ്കിൽ നമ്മുടെ ഉംറയും മദീന സിയാറയും സ്വലാത്തുകളും ദിക്റുകളും ഖുർആൻ പാരായണമെങ്കിലും പതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആരും അറിയാതെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മനസ്സ് തിരിച്ച് നമ്മൾ നിസ്കരിക്കുന്ന തഹജ്ജുദ് അല്ലാഹു കബൂലാക്കണമെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് സ്നേഹിക്കുന്നത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കണമെങ്കിൽ അല്ലാന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ച മെയിൻ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. മോനെ നിന്റെ കൽബിന്റെ അകത്ത് ഒരാളോടും നീ വെറുപ്പ് കൊണ്ട് നടക്കരുത് എന്നാണ്. ഒരാളോടും ഒരു അണുമടി തൂക്കം വെറുപ്പുണ്ടാവരുത്, വൈരാഗ്യമുണ്ടാവരുത്, വിദ്വേഷമുണ്ടാവരുത്, പക കൊണ്ട് നടക്കരുത്, കരുത്. പിണക്കം പാടില്ല, പിണങ്ങിക്കഴിയാൻ പാടില്ല. എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളെ കുടുംബങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലേ എന്റെ മുത്തുമുമ്മിനീങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ പിണക്കങ്ങൾ നിങ്ങൾ മാറ്റണേ, ആ പിണക്കങ്ങൾ നിങ്ങളെ മാറ്റണേ. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഭർത്താവിന്റെ കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കില് ആ പിണക്കം നിങ്ങൾ ഇടപെട്ടിട്ട് മാറ്റണം പെങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കില് ചെറുപ്പക്കാരാ നിങ്ങൾ ഇടപെട്ട ആ പിണക്കം മാറ്റണം. നമ്മുടെ ഉമ്മമാരോ ഉപ്പമാരോ അയൽവാസികളോടോ കുടുംബത്തോടോ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കില് നമ്മൾ ഇടപെട്ടിട്ട് ആ പിണക്കം നമ്മളെ ഇണക്കണം. ഒരാളോടും മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കരുത്, ആരെയും നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കരുത്. ഒരാളെ കുറവ് പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നല്ലതല്ല, ഒരാളെ മോശപ്പെടുത്തി പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നല്ലതല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് റസൂലുള്ളാഹി വന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, മനസ്സിന്റെ തെറ്റുകളിൽ നിന്ന് ഏറ്റവും പാപമേറിയ ഏറ്റവും മോശമായ തെറ്റ് ഏതാണ്? മുത്തുനബി പറയാണ്, അല്ലാഹ്, നീ സംശയിച്ച് നടക്കലാണ്. സംശയിച്ച് നടക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. സംശയത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയാം, സംശയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക, സംശയത്തിന്റെ പേരിൽ പരിഹസിക്കുക, പരസ്പരം കളിയാക്കുക, അതാണ് ഏറ്റവും വലിയ പാതകം. അപ്പൊ മനസ്സ് നന്നാണ്. ഇപ്പൊ സ്വലാത്ത് ചെല്ലുമ്പോ, ഒന്നാമത്തെ സ്വലാത്ത് ചെല്ലുമ്പോ ഞാനടക്കമുള്ള നമ്മളെല്ലാരും കരുതേണ്ടത് റബ്ബേ എന്റെ മനസ്സ് നന്നാവണം. ഇപ്പൊ എന്റെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാണ്. നമ്മുടെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാണ്. അതുകൊണ്ട് കാരോട് മനസ്സിൽ പിണക്കം വേണ്ട. നമ്മൾ പറയും, ഉസ്താദെ ഓലിനോട് പിണങ്ങിയിട്ടല്ലേ, ഓളിനോട് പിണങ്ങിയിട്ടല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, മോനെ നീ അവരോട് പിണങ്ങരുത്, നീ അവരെ തിരിച്ചു കുറ്റം പറയരുത്, നീ തിരിച്ച് പരിഹസിക്കരുത്. നിനക്കല്ല നാവ് തന്നത് അതിനല്ല, നിനക്കല്ല നാവ് തന്നത് കളിയാക്കാനല്ല, നിനക്കല്ല കാത് തന്നത് ഹറാമ കേൾക്കാനല്ല. നമുക്കല്ലാഹു മനസ്സ് തന്നത് നല്ലത് മനസ്സുകൊണ്ട് ചിന്തിക്കാനാണ്. നമുക്കല്ല നാവ് തന്നത് നന്മ മാത്രം പറയാൻ വേണ്ടിയാണ്. ഒരാളെ വേദനിപ്പിച്ചാൽ ആ വേദന അവന്റെ മനസ്സിലുള്ള കാലത്തോളം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലാ യൻറുല്ലാഹു ഇലൈഹിം നളറത്ത റഹ്മാ, അല്ലാഹു അവനിലേക്ക് പിന്നെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്നാണ്. അതുകൊണ്ട് തിബ് സ്വലാത്ത് ചൊല്ലുമ്പോ, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ, റബ്ബേ എന്റെ മനസ്സൊന്ന് നന്നായി കിട്ടണം, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കമൊന്ന് മാറി കിട്ടണം, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ആ വൈരാഗ്യമൊന്ന് മാറി കിട്ടണം, ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷമൊന്ന് മാറി കിട്ടണം. അൽഹംദുലില്ലാഹ്, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മദീന സിയാറയിൽ ഒരു അനുഭവമുണ്ടായി. ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ്
കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ വല്ലാത്ത സന്തോഷത്തിലാണ് എന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് ബാപ്പ എന്തോ പ്രശ്നത്തില് കല്യാണത്തിന് പങ്കെടുത്തില്ല, കല്യാണത്തിന് ബാപ്പ പങ്കെടുത്തില്ല. ആ ചെറുപ്പക്കാരൻ മദീനയുടെ പരിസരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ്, കണ്ണീരോടെയാണ് ആ കൂട്ടുകാരൻ ആ വിഷയം പറഞ്ഞത്. ഉസ്താദിനിക്ക് വേണ്ടി ഒന്ന് ദ്വാരിക്കണം. ഞാൻ പറഞ്ഞു നിന്റെ ബാപ്പക്ക് ഇവിടെ നീ ഫോൺ വിളിക്ക്, മദീനയിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നല്ലവരാണ്, അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ അനുസരിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ഷരീഫ് നോക്കിയിട്ട് പച്ചക്കുപ്പ നോക്കിയിട്ട് ആ പൊന്നുമോൻ ബാപ്പക്ക് ഫോൺ വിളിച്ചു. ബാപ്പ ഫോൺ എടുത്തില്ല. അവസാനം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇൻഷാല്ലാ നമുക്ക് വിളിക്കാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ബാപ്പ കേട്ടു. കൂട്ടത്തിലെ ബാപ്പ റീപ്ലൈ തരാതിരുന്നപ്പോ ഞാൻ ആ ബാപ്പയോട് മെസ്സേജ് അയച്ചു, ഉപ്പാ നിങ്ങളെ പൊന്നുമോന്റെ അടുക്കൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൊന്നുമോന് നിങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഈ വോയിസ് വിടുന്നത് മദീനയിൽ നിന്നാണ്. മദീനയിൽ ഹബീബായ തങ്ങളെ കിടന്നിറങ്ങുന്ന പരിശുദ്ധമാര മദീന, ആ മദീനയുടെ പച്ചക്കുപ്പ നോക്കിയിട്ടാണ് നിങ്ങളെ പൊന്നുമോ നിങ്ങൾക്ക് വോയിസ് അയച്ചത്. അതുകൊണ്ട് ആ പൊന്നുമോന്റെ അടുക്കൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചത് പൊന്നുമോന് മാപ്പ് ചോദിച്ചതിന് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ബാപ്പാ ഇത് ഞാനാണ്, ഉസ്താദാണ്, അൽഹംദുലില്ലാ. ആ ബാപ്പ റീപ്ലൈ തന്നു, മഷാ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ മദീനയുടെ പച്ചക്കുപ്പ നോക്കിയിട്ട് വർഷങ്ങളായി മിണ്ടാത്ത തിരിച്ചു മിണ്ടാത്ത ബാപ്പയോട് പൊരുത്തം ചോദിച്ചിട്ട് ബാപ്പാക്ക് മെസ്സേജ് അയച്ചപ്പോ അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട ബാപ്പ സന്തോഷത്തോടെ മറുപടി തന്നു, അൽഹംദുലില്ലാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയാണ്, ഉസ്താദേ ഈ കുപ്പ നോക്കിയിട്ട് ഞാനെന്നും സ്വലാത്ത് ചൊല്ലാനുണ്ട്. ഉസ്താദേ എന്റെ ബാപ്പ എന്നോടൊന്ന് മിണ്ടാൻ, ഞാൻ ഇടക്കിടക്ക് റൗളാ ഷരീഫിൽ വരും. ഈ കുബ്ബ നോക്കിയിട്ട് എന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാനിനി നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ബാപ്പ എന്നോടൊന്ന് സലാം പറയണം. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോടോ എന്റെ ഭാര്യയോടോ ബാപ്പ പിണങ്ങി നിൽക്കുകയാണ് മിണ്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുബ്ബ നോക്കിയിട്ട് ആ കൂട്ടുകാരൻ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിലൊരു ലക്ഷ്യമായിരുന്നു, എന്റെ ബാപ്പ എന്നോട് സലാം പറയണം. ഇന്ന് ആ കുടുംബത്തിന് എത്ര സന്തോഷമാണ്. ഇന്നും ആ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ടുണ്ട്, റബ്ബേ അവരുടെയും ഞങ്ങളുടെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ. അല്ലാ ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ ഈ പിണങ്ങിക്കഴിയുന്നത്, എന്ത് നേടാനാണതുകൊണ്ട്, ആർക്കാണതുകൊണ്ടുള്ള നേട്ടം, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഈ പിണക്കവും ഈ പ്രശ്നങ്ങളും ഈ കുറ്റം പറച്ചിലും ഗൈബത്തും നമീമത്തും ഫസാദും പറയലേ, എന്ത് നേട്ടമാകുമ്പത്തെ നമുക്കത് കൊണ്ട് അള്ളാഹു തരുന്നത്, കുടുംബം ചിന്ന ഭിന്നമാകുന്നത് കൊണ്ട് അള്ളാഹു എന്ത് നേട്ടമാ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഒരാളെപ്പോലും പരിഹസിക്കാനോ ഒരാളെപ്പോലും തരം താഴ്ത്താനോ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാനോ നമുക്കല്ല അവകാശം തന്നിട്ടില്ല. ഈ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവരുത്, അവനാണ് വിജയിക്കുന്നവൻ. ഈ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവരുത്. അല്ലാഹുവേ നീ ഞങ്ങളെ മജ്‌ലിസിൽ നിന്ന് ചൊല്ലുന്ന തിപ്പ് കാരണം ഞങ്ങളെ മനസ്സൊന്ന് നീ നന്നാക്കി തരണേ. അപ്പൊ ഒന്നാമത്തെ തിബ് സ്വലാത്ത് ചെല്ലുമ്പോ മനസ്സ് നന്നാവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അപ്പൊ 11 തിബ് സ്വലാത്ത് ചെല്ലുക, 11 തിബ് സ്വലാത്ത് ചെല്ലുമ്പോ ഒന്നാമത്തെ തിബ് സ്വലാത്ത് ചെല്ലുമ്പോ മനസ്സ് നന്നാവുക. മനസ്സ് കൽബിന്റെ അകത്ത് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം മാറണം. ഇൻഷാല്ലാ നമ്മുടെ കൽബ് നല്ല കൽബാവണം, നല്ല മനസ്സാവണം.
നമ്മൾ എന്ത് ചെയ്യാം? പിണങ്ങി നിൽക്കുന്നവരോടൊക്കെ അങ്ങോട്ടൊന്ന് പെങ്ങളെ അലച്ചു നോക്കിയേ, പറഞ്ഞിട്ട് സലാം പറഞ്ഞപ്പോ കുബനെ നോക്കിയിട്ടാണ്, കുബന്റെ അടുക്കുന്നാണ് നിങ്ങൾ മോ മെസ്സേജ് അയച്ചത്. നിങ്ങൾ അതിന് റീപ്ലൈ കൊടുക്കണം, എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ അവന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. പാപ്പാരല്ലേ, പാപ്പാർ അങ്ങനെ തെറ്റി അടുക്കൊന്നുമില്ല. അവരോട് പറയേണ്ടത് പോലെ പറഞ്ഞാല് തെറ്റ് ഹെൽപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ മാപ്പ് പറയേണ്ടി വരും. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, അതിപ്പോ അങ്ങനെയല്ലേ, മാപ്പ് പറയേണ്ടി വരും. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ഉമ്മ വന്നു. ആ ഉമ്മ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കരച്ചിലുകൊണ്ട് കരച്ചില്ല, ഭയങ്കര കരച്ചില്ല. അപ്പൊ എന്താ പ്രശ്നം? മോ വിദേശത്തേക്ക് പോകാൻ വേണ്ടിട്ട്, ജോലിക്ക് പോകാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാണ്. ടിക്കറ്റ് ഒക്കെ എടുത്ത്, ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ്. ഏതൊരു ഞായറാഴ്ച എന്തോ പോകാൻ വേണ്ടി റെഡി ആയിട്ട്. അപ്പൊ അതിന്റെ മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ് കുട്ടികൾ തമ്മിൽ ഫുട്ബോൾ മാച്ച്, ഈ ടർഫിന്റെ അകത്ത് കളി ഉണ്ടാവില്ലേ, കളിയിൽ അടിയുണ്ടായി, അടിയുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. മറ്റവന്റെ വണ്ടിന്റെ ഗ്ലാസ് പൊട്ടിച്ച് കേസായി, അവന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു. ഇപ്പൊ എന്തായി? പോക്ക് ക്യാൻസൽ ആയി. അപ്പൊ ആ ഉമ്മ വന്നിട്ട് വല്ലാത്ത സങ്കടപ്പെട്ടു. ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ച്, ആ കളിന്റെ ചെറുപ്പക്കാരായ ഒരു ഏഴ് ചെറുപ്പക്കാരാണ് അവിടെ വന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉമ്മാന്റെ, ആ ഉമ്മാന്റെ കണ്ണിനീരെങ്കിലും കണ്ടിട്ട് നിങ്ങൾ അന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക, ആ കേസൊന്നും നിങ്ങൾ പിൻവലിച്ചു കൊടുക്കും, ഓനെങ്ങനെയും പോയി നന്നാവട്ടെ. അപ്പൊ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഉസ്താദ് അവനോട് പറയണം, ഉമ്മാന്റെ കണ്ണീര് കണ്ടിട്ട് ഓക്കെ, ഞങ്ങൾ കേസ് പിൻവലിക്കാം, പാസ്പോർട്ട് റെഡി ആവും, പോയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഓ ഞങ്ങളെ വണ്ടിന്റെ ഗ്ലാസ് അടിച്ചു വിട്ടണം. അങ്ങനെയാണ്, ചിലപ്പോ കളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുണ്ടാവും, പക്ഷെ അതൊന്നും കാര്യത്തിൽ കിടക്കാൻ പാടില്ല. കളി കളിയേറ്റ് കാണണം അല്ലേ, കളി കളിയേറ്റ് കാണണം, അതൊന്നും മേത്ത് കെടുക്കരുത്. കളിയിൽ ചിലപ്പോ ഒരു ഏതെങ്കിലും ഒരു ടീം ജയിക്കൂലേ, അപ്പൊ ഒരു ടീം ജയിക്കുമ്പോ ഒരു ടീം തോൽക്കും, സ്വാഭാവികമാണ്. അതിനിപ്പോ അടിയുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ചില ആളുകളുണ്ട് കളി എടുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി എടുക്കുമ്പോ തല്ലുണ്ടാക്കാനായിട്ട് നടക്കും, വേറൊരു പണി ഉണ്ടാവില്ല, തല്ലുണ്ടാക്കാനായിട്ട് നടക്കുന്ന ഒരു ടീം. അതൊന്നും അങ്ങനെ ഒന്നാവും പാടില്ല. അതൊക്കെ ഒരു രസമാണ്, രസമായിട്ടുണ്ട് കാണണം. അപ്പോ ഓ നഷ്ടപരിഹാരം കൊടുത്തു, ഓക്കെ ഉസ്താ ഞാൻ നഷ്ടപരിഹാരം കൊടുത്താൽ എന്നാലും മണ്ഡലം ഉസ്താ ഇടപെട്ടിട്ട് ആ കേസ് ഒന്ന് പിൻവലിക്കാൻ മാറി. കേസ് പിൻവലിച്ചു കൊടുത്തു, ഒരു നല്ല മക്കളാ പറഞ്ഞു കൊടുത്തപ്പോ കേസ് പിൻവലിച്ചു കൊടുത്തു. പക്ഷേ ഓനോട് പറഞ്ഞു, ഈ ജോലിയോട് പൊരുത്തം ചോദിക്കും, വണ്ടിന്റെ ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആർക്കാ വണ്ടിമക്കട് തട്ടിയാ വേണ്ടേ, ആരാണെങ്കിലും പോകും അല്ലേ. വണ്ടി മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോളം കൊണ്ടിരുന്ന സാധനമാണ്. അതെങ്ങനെയാണ്? അതെങ്ങനെയാ? നമ്മളെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും നല്ല റാഹത്തിൽ കൊണ്ടു നടക്കുന്നത്. ഇനിയിപ്പോ ചിലപ്പോ നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വണ്ടി കഴുകിയെങ്കിൽ നമ്മൾ കൊണ്ടുനടക്കും, അല്ലെങ്കിൽ നമുക്കൊരു മുറിയേറ്റി കഴിഞ്ഞാൽ അതിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കോളും. അത് നമ്മൾ കരുതും വണ്ടി മുറി സ്ക്രാച്ച് വീണാക്കണ്ടേ, വണ്ടിനെ മര്യാദക്ക് കൊണ്ടുനടക്കുന്ന പോലെ കഥയായിട്ട് പറഞ്ഞത്. നേരം വെളുത്ത വൈകുന്നേരമാണ് ഓണ് വരുന്നത്, അതല്ല. ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെയാണ് വണ്ടിന്റെ കാര്യം. എങ്ങനെയാണ് അപ്പൊ വണ്ടിന്റെ ഗ്ലാസ് അടിച്ചു കൊടുത്തിക്കുക എന്നൊക്കെ പറഞ്ഞു, വലിയ പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. നഷ്ടപരിഹാരം കൊടുത്ത് മാപ്പ് ചോദിക്കാൻ പറഞ്ഞാലും പൊരുത്തപ്പെടിപ്പിച്ചല, പൊരുത്തം ചോദിച്ച്, പൊരുത്തം ചോദിച്ചപ്പോ കൊടുത്തും ചെയ്തു. അതാണ്, അത് നല്ല മനസ്സാണ്, നല്ല ആ ഏഴ് ചെറുപ്പക്കാരെങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഒന്നാണ്ട് പൊരുത്തം ചോദിക്കുമ്പോ അതിന് ഒരുത്തം പറഞ്ഞാ പോരെ, പണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. പക്ഷെ ഓരേ ആൾക്കാരും പൊരുത്തം കൊടുത്ത്, അപ്പൊ പൊരുത്തം ചോദിച്ചാ പൊരുത്തം കൊടുക്കുക. വണ്ടിന്റെ ആ ഗ്ലാസ് അടിച്ചോട്ടിച്ചോണ്ട് പൊരുത്തപ്പെടണമെന്ന് അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കും വേണം. ഞാൻ പറഞ്ഞു വരുന്ന എന്താറോ, മനസ്സ് അത് ക്ലിയർ ആയിരിക്കണം. ആ ചെറുപ്പക്കാരൻ മനസ്സ് ക്ലിയർ ആയത് കൊണ്ടാണ് പോലെ ആൾക്കാർ ഒറ്റയടിക്ക് അവനെ പൊരുത്തപ്പെട്ട് കൊടുത്തത്. നഷ്ടപരിഹാരം കൊടുത്തു, അത് വേ ഇത് വേ അത് കൊടുക്കണം, ആ ഗ്ലാസിന്റെ ഭാഷ എന്തായാലും അത് കൊടുക്കണം. പക്ഷെ ആ ഏഴ് ചെറുപ്പക്കാരും ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ഇവനെ പൊരുത്തപ്പെട്ട് കൊടുത്തു. പൊരുത്തപ്പെട്ട് കൊടുത്തോണ്ട് ഓന്റെ ഞായറാഴ്ചത്തെ പോക്ക് ക്യാൻസൽ ആയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പൊരുത്തം ചോദിച്ചാ പൊരുത്തപ്പെട്ടു കൊടുക്കാം. ഞാൻ പൊരുത്തപ്പെട്ടൊരു അറിഞ്ഞാണ്ട് ദമ്മ് പിടിച്ച് ഇങ്ങനെ നിൽക്കരുത്, പൊരുത്തപ്പെട്ടു കൊടുക്കാം. തെറ്റ് ചെയ്ത മനുഷ്യർക്ക് അള്ളാഹു പൊറുത്തു തരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുന്റെ സ്വഭാവം നിങ്ങൾ കണ്ടുപിടിക്കണം. അള്ളാഹുന്റെ സ്വഭാവം എന്താ? അള്ളാഹുന്റെ സ്വഭാവം എന്താ? അള്ളാഹിനോട് തെറ്റ് ചെയ്ത ആളുകളോ, തെറ്റ് ചെയ്ത ആളുകൾ അള്ളാഹിനോട് പൊരുത്തം ചോദിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുക്കും. എത്ര വലിയ തെറ്റാണെങ്കിലും, കള്ളുകൂടി എത്ര വലിയ തെറ്റാണ്? കള്ളുകൂടിച്ച ആളുകൾ തൗബയും വല്ല തൗബ സ്വീകരിക്കണല്ലേ.
അപ്പൊ അള്ളാന്റെ സ്വഭാവം നമുക്ക് വേണം. അള്ളാന്റെ സ്വഭാവമാണ് അള്ളാഹു എല്ലാവർക്കും പൊരുത്തപ്പെട്ടെടുക്കും. നിസ്കരിച്ചവനെ നിസ്കരിച്ചാത്തവനൊക്കെ അള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ? അള്ളാഹ് ആരെങ്കിലും പട്ടി നടത്തുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു കരുണയുള്ള മനസ്സ് അത് നമ്മളിൽ വേണം. നമ്മള് ഒരാളെ മാറ്റി നിർത്തേ, ഒരാളെ മാത്രം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തേ, ഒരാളോട് മാത്രം മനസ്സിൽ പകയെ, അങ്ങനൊന്നും ഇല്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് നന്മ മാത്രം ചിന്തിത്തേ, നല്ലത് മാത്രം ചെയ്ത് നല്ലതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ സ്വലാത്തിൽ ഇനി പറയാൻ നിന്ന് സമയം വൈകും. ഒന്നാമത്തെ സ്വലാത്ത് ഇപ്പൊ നാട്ടിൽ ഇത്രയും സമയം യാ അല്ലാ, 8:50 അല്ലേ? 8:50 8:50 ഇവിടെ 6:20 6:20 അപ്പോ മുഅ്മിനീങ്ങളെ എല്ലാരും ചൊല്ലി കൊള്ളിട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിബ് സ്വലാത്താണ് മനസ്സ് നന്നാവുക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യതാണ്. മനസ്സ് നന്നാവുക, കൽബ് നന്നാവുക. ഒന്നാമത്തെ തിബ് സ്വലാത്ത് ചെല്ലുമ്പോ കൽബ് നന്നാവുക. പിന്നെ പിന്നെ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ, എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കി തരട്ടെ. അള്ളാഹുവേ ഉസ്താദെ എത്ര അങ്ങോട്ട് മിണ്ടിയിട്ടും എന്റെ ജ്യേഷ്ഠത്തി ഇങ്ങോട്ട് മിണ്ടുന്നില്ല, ഉസ്താദ് ദുആരിക്കണം. അള്ളാഹു ആ ജ്യേഷ്ഠത്തിക്ക് തിരിച്ചു മിണ്ടാനുള്ള മനസ്സ്. അള്ളാഹു ഉസ്താദെ കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ നമ്മൾ അങ്ങോട്ട് മിണ്ടോ ഇങ്ങോട്ട് മിണ്ടിക്കോളും. ഓലെ മനസ്സു അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, ഓലെ കൽബ് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അറിവിന്നിലാവ് കാണുന്ന മൊത്ത മുഅ്മിനീങ്ങളോട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ ആരോട് പിണക്കുണ്ടാവരുത്, നമ്മൾ ആരോട് തെറ്റിക്കഴിയരുത്. അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല, എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ ഒക്കെ കാണുന്ന ആൾക്കാരുടെ ഒക്കെ നമുക്ക് തെറ്റാം, പക്ഷെ ഒന്നും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല, ഒന്നും നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് മനസ്സില്ലാരോട് പിണക്കമുണ്ടാവും, ഇപ്പൊ മാറ്റണം പിണക്കുണ്ടെങ്കിൽ. തിബ്ബു സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബേ റബ്ബേ എന്നെ കുറിച്ചിട്ടാണല്ലോ ആ പറയുന്നതെന്ന ബോധം വേണം, എന്നെ കുറിച്ചിട്ടാണല്ലോ ഉസ്താദ് പറയുന്നതെന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. അത് ആരെങ്കിലൊക്കെ അങ്ങനെയല്ല, അതുകൊണ്ട് പിണക്കമെല്ലാം മാറണം എന്ന നിയത്തി വെച്ചിട്ടൊരു സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂറിൽ അബ്സാരി വളിയാഇഹ وقوت الارواح وغذائها وعلى آله وصحبه وسلم صلاتي. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الارواح وغذائها وعلى آله وصحبه وسلم رندناي. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم صلاتي. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الله إلا برند كيلودا شبكتبوهم اللا تدوية ربين انجل چلية انجتب صلاة نيسويقر ഞങ്ങളെ അകവും ഞങ്ങളെ പുറവും നീ വൃത്തിയാക്കി തരണം. അല്ലാഹ്
മരണം വരെ ഈ മനസ്സിലാരോടും പിണക്കമോ വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ അഹങ്കാരമോ അസൂയയോ പകയോ ഞങ്ങളെ കൽപ്പിലേക്ക് നീ നൽകല്ലേ അല്ലാ. നല്ലൊരു മനസ്സാക്കണേ റഹ്മാനേ. വൃത്തിയുള്ള വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയാൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടിഭാഗം ലംഘി പുറത്തേക്ക് കാണുന്നത് പോലെ ഞങ്ങളെ കൽപ്പങ്ങര ലംഘനം ഒരു പകയില്ലാത്ത കൽഭാവണം, ഒരു വിദ്വേഷമില്ലാത്ത കൽഭാവണം, ഒരു തിരിച്ചടിക്കാത്ത കൽഭാവണം, ഒരു വെറുപ്പില്ലാത്ത കൽഭാവണം, ഒരു പകയില്ലാത്ത കൽഭാവണം, എല്ലാവരെയും സ്നേഹിക്കുന്ന കൽഭായി മാറണം, എല്ലാവരും വിജയിക്കണമെന്ന ചിന്ത ഞങ്ങളെ കൽബിൽ വരണം. ഒരാളെ ഉയരുന്നതിൽ ഞങ്ങളെ കൽബിന്റെ അസൂയ തരരുത്. ഒരാളെ നന്മയിൽ അസൂയ തരരുത്. ഒരാളോട് പിണക്കം നൽകരുത്. അല്ലാ ഞങ്ങളെ മനസ്സിനെയും നന്നാക്കി തരണേ. അല്ലാ അഞ്ച് സ്വലാത്തായി, ഇനി ഒരു ആറു സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് തിബ് സ്വലാത്തായി. മുഅ്മിനീങ്ങളെ എല്ലാവരും ചൊല്ലാം. നമ്മുടെ വീട്ടിൽ സുഖമില്ലാത്ത നമ്മുടെ ഉമ്മയുണ്ടാകും, സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ ബാപ്പയുണ്ടാകും, നമ്മുടെ വലിയമ്മയുണ്ടാകും, വലിയപ്പയുണ്ടാകും. അവരടുക്കലേക്ക് നിങ്ങൾ നിന്നിട്ട് സ്വലാത്ത് ചൊല്ലി അവരെ മന്ത്രിച്ചു കൊടുക്കണം. വീൽ ചെയറിൽ ഇരിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അംഗവൈകല്യങ്ങൾ ശരീര വൈകല്യങ്ങൾ ബാധിച്ചവരുണ്ട്. അല്ലാ പല രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട്. മൂത്രത്തിന് ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട്. മാസങ്ങളായി ബോധമില്ലാതെ ഒരേ കിടപ്പിലാണ്. അല്ലാഹുവേ സ്ട്രോക്ക് കയറി തളർന്നു പോയവരുണ്ട്. കൈകാലുകൾക്ക് കമ്പിട്ട് കിടക്കുന്നവരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയാണ്, കടച്ചിലാണ്. സുഖമില്ലാതെ അസുഖങ്ങളും പ്രയാസങ്ങളും വേദനകളും തരിപ്പുകളും സങ്കടങ്ങളുമായി കഴിയുന്നവർ ഞങ്ങളെ ചോദിക്കുന്നത് തിബ്ബു സ്വലാത്ത് മുൻനിർത്തിയിട്ടാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഒരു ആറ് സ്വലാത്ത് കൂടി ചൊല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. ഒരു സ്വലാത്ത് കൂടി ചൊല്ലിക്കോളി. റബ്ബ് നമ്മുടെ സ്വലാത്ത് അല്ലാഹു കബൂലാക്കട്ടെ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم
ആരെല്ലാം സുഖമില്ലാതെ കിടക്കുന്നുണ്ടോ അവർക്കെല്ലാം തിബ് സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ നാദാ. മാരകമായ രോഗം ബാധിച്ച് റബ്ബേ സുഖമില്ലാതെ വേദനകളോ യാതനകളോ സങ്കടങ്ങളുമായി ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്ന ഞങ്ങളെ ഉമ്മമാരുപ്പമാരെ ഹോസ്പിറ്റലും വീട്ടിലും ഇരുന്നു കൊണ്ട് രോഗവും വേദനയും കാരണം പിടരുന്ന ആളുകൾ അല്ലാഹ് എല്ലാവർക്കും തുബ്ബു സ്വലാത്തിനോടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. മാറാത്ത രോഗങ്ങളെ തുബ്ബു സ്വലാത്തിലൂടെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. തുബ്ബു സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചൂതിയ വെള്ളം ഞങ്ങളെ രോഗങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കുന്ന വെള്ളമായിട്ട് കബൂലാക്കണേ അല്ലാഹ്. എത്ര വലിയ രോഗമാണെങ്കിലും സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ റഹ്മാനാണ്. അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ റബ്ബേ, നിന്റെ മുമ്പിൽ മാരകമായ രോഗങ്ങളില്ലല്ലോ, നീ കരുതിയാലെല്ലാം ശിഫയാകുമല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നീ ശിഫാഹ് നൽകണേ അല്ലാഹ്. മുമിനീങ്ങളെ, മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ആരംഭിക്കുകയാണ്. ആ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാഹ് ഹദാദ് റാതീബ് ചൊല്ലി നമുക്ക് ദുആ ചെയ്യുകയാണ്. റബ്ബ് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് എല്ലാ മുമിനീങ്ങളും ചൊല്ലിക്കോളി. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട ഇസാഖിന്റെ ഭാര്യയുടെ ഉപ്പ അല്ലാ കടൂരാൻ അബ്ദുല്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് ലിവറിന് സുഖമില്ല, വലിയ ക്ഷീണത്തിനാണ്. റബ്ബേ തുബ്ബു സ്വലാത്ത് കൊണ്ട് ഞങ്ങൾ അബ്ദുല്ല ഉപ്പാക്കിനെ ആഫിയത്ത് കൊടുക്ക അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. തുബ്ബു സ്വലാത്തിലൂടെ മാറാത്ത രോഗങ്ങളെ മുഴുവനും നീ മാറ്റി തരണേ അല്ലാഹ്. فرجا عنا اللذا وكل ما يعيبنا في الدنا وفي المعاد شيخنا مدبور ولي
كنت كغف الحاميا لمن أتاكم لاجئا قلت فينا ناصرا يا سيدي مدبور ولي أرتنا بالكل غاثا عند كل حولنا صب فينا لمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرور الهديجي مالك الموت بحق شيخنا مدبور ولي سلم السلامنا من اللعين وشره حال فرقة روحنا بالحسر ذنا بالبلي بشرنا بالجنان باليقين آتنا كلمة التوحيد صالي بنبي مدبور ولي وفقنا لجواب المالكين بالرضا كلنا رحمان نبي شيخنا مدبور ولي رب سلم حيوم بعثتنا غدل الموقف خفيفا إصابنا بشيخنا مدبور ولي رب سلم هذه الأمة غلق القضاء نجاه للصراط فنجيهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد رسل الكرام والسلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله ഒന്നുമുതൽ 852 മജ്‌ലിസും ഒരു ദിവസം പോലും ഒഴിഞ്ഞു നിൽക്കാതെ 852 മജ്‌ലിസുകൾ തുടരെയായി നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നു റബ്ബേ നീ അത് നിലനിർത്തി തരണേ അല്ലാ ആ 852 മജ്‌ലിസുകളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ മജ്‌ലിസ് നടന്നിട്ടുണ്ട് അല്ലാ വീടുകളിലും ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കന്നഡ ഷോപ്പുകളിലും അല്ലാഹുവേ കച്ചവട സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ഈ മജ്‌ലിസ് നടത്തിയിട്ടുണ്ട് എല്ലാം നീ കബൂലാക്കണേ അല്ലാ അവിടെയെല്ലാം നീ ബറക്കത്തു നൽകണേ റബ്ബേ അല്ലാഹുവേ മണിക്കൂറുകളായി നിന്റെ പരിശുദ്ധ ഖുർആനും ദിക്റുകളും ചൊല്ലി ഞങ്ങൾ നിന്നുകൊണ്ട് തിമാരിക്കുകയാണ് ഞങ്ങൾക്ക് നീ നല്ല ഒരു മരണം തരണേ അല്ലാ ഞങ്ങൾ ആക്കിബത്ത് നന്നാക്ക് റബ്ബേ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ തഖ്‌വ നൽകണേ റഹ്മാനെ മരണം വരെ നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് തരണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കണേ ഇഖ്ലാസ് നൽകണേ ഒരാളോടും പിണക്കം ഞങ്ങളെ കൽബിൽ തരല്ലേ ഒരാളോട് ദേഷ്യമോ വൈരാഗ്യമോ പകയോ ഞങ്ങളെ മനസ്സിൽ നീ തരല്ല
ഞങ്ങളെ അകവും പുറവും നീ വൃത്തിയാക്കി തരണേ റബ്ബേ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ ഞങ്ങളോട് പൊറുക്കണം. അല്ലാ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ടെൻഷനുകളുണ്ട്, എല്ലാം നീ മാറ്റണേ. അല്ലാ, പേടിയും ബേജാറും സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ മജ്ലിസിലൂടെ നീ പരിഹരിക്കണേ. അല്ലാ അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ റഹ്മാനേ. കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുന്നിലേക്ക് നീ തുറന്നു തരണേ റബ്ബേ. കടങ്ങളെ വീട്ടാനുള്ള വഴികളെ മുന്നിലേക്ക് നീ തുറന്നു തരണേ. അല്ലാ, ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണേ റഹ്മാന്. ക്യാൻസർ രോഗികൾ ഞങ്ങളെ കുടുംബത്തിലുണ്ട്, ശിഫ കൊടുക്കണം. അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം. അല്ലാ, കിഡ്നി തകരാറിലാണ് സുഖപ്പെടുത്തണം. അല്ലാ, ഹാർട്ടിൻ്റെ ഓൾസ് വന്നത് സുഖപ്പെടുത്തണേ റഹ്മാന്. ലിവറിൻ്റെ പ്രോബ്ലം വന്നത് സുഖപ്പെടുത്തണം. അല്ലാ അല്ലാഹുവേ, ക്രിയേറ്റിൻ നീ നോർമലാക്കണേ. അല്ലാ, ഡയാലിസിസ് ചെയ്യുന്നത് സുഖപ്പെടുത്തണേ. അല്ലാ, കീമോ ചെയ്യുന്നത് സുഖപ്പെടുത്തണേ. അല്ലാ, റേഡിയേഷൻ ചെയ്യുന്നത് സുഖപ്പെടുത്തണേ. അല്ലാ, ഞങ്ങളെ ശരീരത്തിലുള്ള മാരകമായ രോഗാണുക്കളെ ഏറ്റവും വലിയ മരുന്നായ ഖുർആനിന്റെ അത്ഭുത ആയത്തുകളെ ബറക്കത്തുകൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ശിഫാ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ശരീരത്തിൻ്റെ ആഫിയത്ത് തരണേ, ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ. ഒരപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ, ഒരു പ്രശ്നത്തിലും ഞങ്ങളെ കൊടുക്കല്ല റബ്ബേ, ഒരിടത്തും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല. അല്ലാ, ഞങ്ങളെ കൊണ്ട് ദീനിന് ഉപകാരമുള്ള കാലത്തോളം ഈ സമൂഹത്തിന് സമുദായത്തിന് രാജ്യത്തിന് കുടുംബത്തിന് ഉപകാരമുള്ള കാലത്തോളം ഞങ്ങളെ തളർത്തിക്കടത്തല്ലേ. അല്ലാ, ഈ ശരീരത്തിന് ആഫിയത്ത് നൽകണേ. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ മരണം വരെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ നീ നൽകല്ലേ. അല്ലാ, നീ തന്ന കണ്ണിനെ കാഴ്ച തരണേ, കാതിന്നെ കേൾവി ശക്തി തരണേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ, സംസാരത്തിലുള്ള വിക്ക് മാറ്റിക്കൊടുക്കണേ. അല്ലാ, നടക്കാൻ കഴിയാത്തവരെ നീ നടത്തണേ റഹ്മാനെ. തറന്നു പോയവനുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നവനുണ്ട്, വർഷങ്ങളായി ഒരേ ഒരു കിടപ്പിലാണ്, സ്ട്രോക്ക് കയറി തളർന്നു പോയവര് എത്രയാണ്, അപകടം പറ്റി കൈകാലുകൾക്ക് കമ്പീട്ട് കിടക്കുന്നവര് എത്രയാണ്. അല്ലാ, ഞാൻ മക്കത്തേക്ക് പോരുന്ന 7 ദിവസങ്ങൾക്ക് മുമ്പ് ശുനൈബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോയി കണ്ട്. അല്ലാ, 29 വയസ്സുള്ള കൂട്ടുകാരനാണ്, ഞങ്ങളെ അതേ പ്രായമുള്ള കൂട്ടുകാരനാണ്. റബ്ബേ, ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടക്ക് വൈദ്യുതി വീണത് ാണ്. അല്ലാ, ഇപ്പൊ അനക്കമില്ലാതെ കിടപ്പിലാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷമേ ആയിട്ടുള്ളൂ, ഭാര്യ ഗർഭിണിയാണ്. ഉസ്താദേ, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ ഉസ്താദ് ഹറമില്ലെന്ന് ദ്വാരിക്കണം എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ വല്ലാത്ത സങ്കടം പറഞ്ഞു. റബ്ബേ, ഈ മുത്തുമോമിനീങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആമീം പറയുമ്പോ ഞങ്ങള് വലിയ പ്രതീക്ഷയിൽ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളെ ശുനൈബിന് ശിഫ കൊടുക്കണേ. അല്ലാ, ആഫിയത്ത് കൊടുക്കണേ. അല്ലാ, അങ്ങനെ സ്പൈനൽ കോഡിലെ പ്രോബ്ലം പറ്റിയിട്ട് എത്ര പ്രിയപ്പെട്ടവരാണ് ചലനമില്ലാതെ കിടക്കുന്നത്, കഴിക്കാൻ ഭക്ഷണം കഴിക്കാന് വെള്ളം കുടിക്കാന് കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെത്രയാണ്, മലമൂത്ര വിസർജനം സ്വന്തം ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരെത്രയാണ്. റബ്ബേ, കൈകാലുകൾക്ക് കമ്പീട്ട് കിടക്കുകയാണ്, ഊരവേദന സഹിക്കാൻ കഴിയാതെ തളർന്ന് കിടപ്പില. റബ്ബേ, നീ അവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം തിരിച്ചു കൊടുക്കണേ. അല്ലാ, തളർന്നു പോയവരെ മഹത്തായ മജ്ലിസിലൂടെ എഴുന്നേൽപ്പിക്ക് റബ്ബേ. ചലനമില്ലാത്ത ഭാഗത്ത് ചലനം കൊടുക്കണേ. അല്ലാ
അല്ലാഹുവേ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്ക റബ്ബേ തൈറോയിഡ് വെരിക്കോസ് സോറിയാസിസ് സാമവാദ രക്തവാദ ടി വി സുഖപ്പെടുത്തണേ അല്ലാ അലർജി സുഖപ്പെടുത്തണേ അല്ലാ ചൊറിച്ചിലും വട്ടച്ചൊറിയും സുഖപ്പെടുത്തണേ അല്ലാ അപസ്മാരം ശ്വാസം മുട്ടല് കുറച്ച് നടന്നാലുള്ള കഥപ്പ് ക്ഷീണ തരിപ്പ് എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനേ തലവേദനയും മൈഗ്രീന്റെ വേദനയും തലകറക്കവും തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നതും സുഖപ്പെടുത്തണേ റഹ്മാനെ വെള്ളപ്പാട് പോലെയുള്ള പാടുകൾ മുഖക്കുരു പോലെയുള്ള കുരുകൾ റബ്ബേ മാറത്തും വയറ്റിലും ഗർഭാശയത്തിലും അണ്ടാശയത്തിലും കുമിളകൾ വന്ന് മുഴകൾ വന്ന് വല്ലാത്ത വിഷമത്തിലാണ് ഇന്നൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു ഉസ്താദേന്റെ ബാപ്പ മരണപ്പെട്ടുപോയി അല്ലാ ഞാനാണ് കുടുംബത്തിന്റെ തണൽ ഈ സൗദി അറേബ്യയിൽ 10 വർഷമായി ഞാൻ ജോലി ചെയ്യാണ് ഞങ്ങളെ കുടുംബസമേതം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഉസ്താദേ എന്റെ ടെസ്റ്റില് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നീ അല്ലാ ലിവർ ചെക്കപ്പ് നടത്തണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പേടിയാണ് അല്ലാഹുവേ ആ കുടുംബത്തിന്റെ തണലാണ് ആ ചെറുപ്പക്കാര് ഒരു വിഷമം കൊടുക്കാതെ അല്ലാ നീ ആ കൂട്ടുകാരന് ആഫിയത്തു നൽകണേ അല്ലാ ആ കൂട്ടുകാരന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശിഫാഹ് നൽകണേ അല്ലാ അങ്ങനെ എത്രയെത്ര രോഗികളാണ് ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ കിടന്നവർ അറിവിന്നിലാമി കേൾക്കുകയാണ് അവര് പ്രതീക്ഷയിലാണ് ഒരു സമാധാനത്തിലാണ് കുത്തുബുല്ലാനമിന്റെ പറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ റബ്ബേ അല്ലാ പല്ല് വേദന കൈത്ത് വേദന പെരിട് വേദന നെഞ്ചു വേദന വയറുവേദന അടിവയറ്റിലെ വേദന ജോലി ചെയ്യുമ്പോ കൈകാല് മുട്ട് ഷോൾഡർ വേദനിക്കുന്നത് കാലിൽ മസിൽ കയറിയിട്ട് വേദന സഹിക്കാൻ കഴിയാത്തവര് അപ്പേ എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ കടച്ചിലുകൾ മാറ്റിത്തരണേ അല്ലാ തരിപ്പുകൾ മാറ്റിത്തരണേ അല്ലാ കൈകാല് വിള്ളിച്ച സുഖപ്പെടുത്തണേ റഹ്മാനെ അലർജി സുഖപ്പെടുത്തണേ റഹ്മാനെ സ്കിൻ പ്രോബ്ലം മാറ്റിത്തരണേ റഹ്മാനെ ഞങ്ങളെ ശരീരത്തിന് എന്തെല്ലാം അസുഖങ്ങളുണ്ടോ എല്ലാം തിപ്പു സ്വലാത്തിനോടെ റബ്ബാകുന്നനെ ഞങ്ങൾക്ക് ശിഫയാക്കി തരണേ റബ്ബേ എസ് എം എ ബാധിച്ച മക്കളുണ്ട് ജന്മന അംഗവൈകല്യങ്ങൾ ബാധിച്ച മക്കളുണ്ട് വീൽചെയറുകളിൽ ഇരുന്ന് സഞ്ചരിക്കുന്നവരുണ്ട് റബ്ബേ മൂത്രക്കല്ലിന്റെ വേദന സഹിക്കാൻ കഴിയാത്തവര് മലമൂത്രവും പുറത്തു പോവാതെ വിഷമിക്കുന്നവര് ബ്ലോക്ക് വന്നവരെ പ്രയാസങ്ങളുള്ളവര് എല്ലാം നീ സുഖപ്പെടുത്തണേ തമ്പുരാനെ ചെറിയ കുഞ്ഞു മക്കളുണ്ട് കഴുത്തുറച്ചിട്ടില്ല നടക്കേണ്ട പ്രായമായിട്ട് നടക്കാതെ സംസാരിക്കേണ്ട ഉമ്മ ഉപ്പായെന്ന് വിളിക്കേണ്ട പ്രായമായിട്ടതൊന്നും വിളിക്കാതെ ചെറിയ കുഞ്ഞു മക്കളെ അസുഖം ബാധിച്ച ഞങ്ങളെ പൂമ്പാറ്റകൾ അല്ലാ നീ ശിഫ നൽക റബ്ബേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്ക റബ്ബേ നല്ല ഓർമ്മശക്തി കൊടുക്കണേ ബുദ്ധിശക്തി കൊടുക്കണേ മറവി മാറ്റണേ വാശിയും കുറുമ്പും മാറ്റണേ അല്ലാ നല്ല അച്ചടക്കമുള്ള മക്കളാക്ക റബ്ബേ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാ അവരെ പഠനങ്ങളിൽ നീ മികവ് നൽകണേ അല്ലാ പഠന വൈകല്യമുള്ള മക്കൾക്ക് നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ല പരീക്ഷയാണേ റബ്ബേ നല്ല വിജയം നീ നൽകണേ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ല വീട് പണി പൂർത്തിയാക്കി തരണം അല്ല നീ തന്ന വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബറക്കത്തും സമാധാനവും തരണേ അല്ല സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം തരണം അല്ല സ്ഥലത്തിലേക്ക് വഴി തരണേ അല്ല കിണറ്റിലും കുയൽ കിണറിലും ബറക്കത്തുള്ള വേനലിനും വറ്റാത്ത വെള്ളം നീ നിലനിർത്തി തരണേ റഹ്മാനെ ഞങ്ങളെ ഉസ്താദുമാർക്ക് ബറക്കത്തു നൽകണേ അവരെ ജോലിയിൽ ഖൈറ് നൽകണേ
നൽകണേ. നാട്ടിലും ഗൾഫിലും ബിസിനസ് നടത്തുന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ. കച്ചവടക്കാര് വലുതും ചെറുതും നീ ബറക്കത്ത് നൽകണേ. കൃഷിക്കാർക്ക് ബറക്കത്ത് നൽകണേ. ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണേ. മുതലാളിമാർക്ക് ബറക്കത്ത് നൽകണേ. തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ. കൂലിപ്പണിക്കാർക്ക് ബറക്കത്ത് നൽകണേ. മത്സ്യത്തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ. അല്ലാ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ. അവരുടെ വിഷമങ്ങളെ മാറ്റണേ. സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റി. പലർക്കും ഉള്ള ജോലി നഷ്ടപ്പെട്ടു. കടകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. നഷ്ടത്തിലാണ്. റൂം റെഡിയാവാത്തവരുണ്ട്. ജോലി റെഡിയാവാത്തവരുണ്ട്. ഇഖാമ പുതുക്കാനായവരുണ്ട്. വിസയുടെ പ്രശ്നമുള്ളവരുണ്ട്. തനാസിലിന്റെ പ്രശ്നമുള്ളവരുണ്ട്. ഇവിടെ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിയാതെ കഫീലുമായി പ്രശ്നത്തിലാണ്. ഒരുപാട് പ്രതിസന്ധികളിലാണ്. ദ്വാരിക്കണേ എന്ന് വസീയത്ത് പറഞ്ഞവരുണ്ട്. ഞങ്ങൾ മുൻനിർത്തി ചോദിക്കുകയാൽ ഈ മുത്തായ മുഅ്മിനീങ്ങൾ അവര് ആമീൻ പറയുമ്പോ ഞങ്ങളെ പ്രവാസികളുടെ പ്രയാസങ്ങളെയെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് റാഹത്തുള്ള ഒരു ജോലി നൽകണേ റഹ്മാനെ. ശമ്പളം കിട്ടാത്തത് നൽകണേ റഹ്മാനെ. നീ നൽകുന്ന ശമ്പളത്തിൽ ബറക്കത്തു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ വിസറ്റിങ് വിസക്ക് വന്ന് വിസ തീരാറായി, കാലാവധി തീരാറായി, ജോലിയില്ല ഉസ്താദേ സങ്കടം പറഞ്ഞവരുണ്ട്. അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നല്ലൊരു ജോലി നൽകുക റബ്ബേ. ജോലി കിട്ടാതെ നാട്ടിലേക്ക് സങ്കടത്തോടെ തിരിച്ചു പോകുന്നൊരു അവസ്ഥ ഒരാൾക്കും തന്നെ നൽകല്ലേ അല്ലാ. നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാരെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ മക്കളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ മരുമക്കളെ പേരമക്കളെ കൂടെ പഠിച്ചവരെ കൂട്ടുകാരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട മദനി ഉസ്താദടക്കം റബ്ബേ ജയിൽ മോചനം പ്രിയപ്പെട്ടവർക്ക് നീ നൽകണേ റബ്ബേ. നിരപരാധികൾക്ക് ജാമ്യം നൽകണേ. നിരപരാധികളെ രക്ഷപ്പെടുത്തണേ. കുറ്റം ചെയ്തവരാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നിട്ട് അല്ലാ മോചനം നൽകി നല്ലവരായി നടക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കല്യാണ പ്രായമായി ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. നല്ല റാഹത്തുള്ള ഹിണകളെ നൽകിയിട്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. തീരുമാനിച്ചു വച്ച കല്യാണം ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. മദീനത്ത് പോവല്ലാതെ ഞങ്ങൾക്കുള്ളത് വാരിക്കണേ. മക്കത്ത് പോവല്ലേ കഴബന്റെ മുന്നിൽ നിന്നുള്ളത് വാ ചെയ്യണേ. എത്ര സഹോദര സഹോദരിമാരാണ് പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അമുസ്ലിമീങ്ങളായ കുറെ കുടുംബങ്ങളെ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ മക്കത്ത് നിന്ന് വരുമ്പോ കുറച്ച് ബറക്കത്തിന് ഈത്തപ്പഴം കൊണ്ടുവരുമോ, വരുമ്പോ കുറച്ച് സംസം വെള്ളം കൊണ്ടുവരുമോ, ഞങ്ങൾക്ക് മക്കളെ വേണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമുസ്ലിമീങ്ങളായ എത്രയോ എണ്ണിയാൽ തീരാത്ത സഹോദര സഹോദരിമാരുണ്ട്. അല്ലാ ഇന്നും മെസ്സേജ് അയച്ചവരുണ്ട് ഉസ്താദ് ഞങ്ങളെ മറക്കരുത് എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. റബ്ബേ റബ്ബേ നീ മക്കളാ. ഇന്നലെ രാത്രി ഞങ്ങൾ കഴബാലയത്തിന്റെ അടുക്കലെത്തി. അല്ലാഹുവേ അവിടെ കഴബാലയത്തിന്റെ പരിസരത്ത് ഞങ്ങളെ പലരും കാത്തിരുന്നിരുന്നു. ഹറമിൽ ഞങ്ങളെ പലരും കാത്തിരുന്നത് കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. അല്ലാഹുവേ മണിക്കൂറുകളോളം കാത്തിരുന്ന് ഉസ്താദ് ഞങ്ങൾക്ക് മക്കളുണ്ടാവാൻ ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഹറമിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഇന്ന് ഞങ്ങളെ കാത്തിരുന്ന സഹോദര സൗരഭാരിയും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു. റബ്ബേ ഇബ്രാഹിമിയുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ കഴബാലയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കും മക്കളില്ലാത്ത മുഴുവൻ ആളുകൾക്കും നീ നൽകണേ റഹ്മാനേ. നീ നൽകണേ റഹ്മാനേ.
നീ നൽകണേ റഹ്മാനേ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകുക അല്ലാ. ഒരു വിഷമത്തിലും അവരെ കൊടുക്കല്ലേ റബ്ബേ. ഒരു പ്രയാസവും ഇല്ലാതെ റാഹത്തു നൽകണേ റഹ്മാനേ. അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മക്കയിലും മദീനയിലും ചെന്നപ്പോ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നവരെ, ലൈവ് നടത്താന് മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായങ്ങൾ തന്നവരെ, എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോടി എന്ന് പറഞ്ഞു കൂടെ നിന്നവരെ റബ്ബേ, അവർക്കെല്ലാം നീ ബറക്കത്തു നൽകണേ അല്ലാ. അവരെ ആരെയും നീ എവിടെയും കൊടുക്കല്ലേ അല്ലാ. അവരുടെ കുടുംബങ്ങളിലൊക്കെ ഖൈർ നൽകണേ അല്ലാ. മദീനത്തി എന്നപ്പോ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ കയറി മതിവരോളം നിസ്കരിക്കാനും ദ്വാരിക്കാനും ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നാ. ഇസ്മായിൽ കറബേ, ഞങ്ങളെ ഇസ്മായിൽ കാക്കിനെ ബറക്കത്തു നൽകണേ റഹ്മാനെ, റാഹത്തു നൽകണേ റഹ്മാനെ. മതിവരോളം റൗളാ ഷരീഫിന്റെ ഉള്ളിലിരുന്ന് ദുആ ചെയ്യാനും അവിടെ മുത്തുനബി നിസ്കരിച്ച സ്ഥലത്തിരുന്ന് നിസ്കരിക്കാനും അല്ലാ ഞങ്ങൾക്ക് അവസരം തന്ന ഉള്ളാളത്തുള്ള ഇസ്മായിൽ കാക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും റബ്ബേ നീ ഖൈർ നൽകണേ റബ്ബേ. മദീനത്തി എന്നപ്പോ ഒരുപാട് കൂട്ടുകാരുണ്ട് ദ്വാരിക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ച താജുക്കേടക്കുള്ള ഒരുപാട് പ്രിയപ്പെട്ട മറക്കാൻ പറ്റാത്ത കൂട്ടുകാരെ. അല്ലാഹ് ഇവിടെ ജിദ്ദയിലും മക്കയിലൊക്കെ ഒരുപാട് യു എയിലൊക്കെ ചൊല്ലുമ്പോ അറിവിന്ദിലാവിന്റെ ലൈവ് നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരുന്നവരുണ്ട് റബ്ബേ. പല വീട്ടുകളിലും ഞങ്ങൾ ലൈവ് നടത്തിയിട്ടുണ്ട്. 882 ദിവസമായി ഈ 882 മജ്ലിസുകൾ തുടങ്ങിയിട്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതിനിടക്ക് വീടുകളിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ ഞങ്ങൾ ലൈവ് നടത്തിയിട്ടുണ്ട്, കന്നഡ ഷോപ്പുകളിൽ ഞങ്ങൾ ലൈവ് നടത്തിയിട്ടുണ്ട്, വാഹനത്തിൽ ഇരുന്ന് നടത്തിയിട്ടുണ്ട്, കടകളിൽ ഇരുന്ന് നടത്തിയിട്ടുണ്ട്, പള്ളികളിൽ ഇരുന്ന് നടത്തിയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളിൽ ഞങ്ങൾ ചൊല്ലുമ്പോ അറിവിന്ദിലാവിന്റെ സമയമാകുമ്പോ ലൈവ് നടത്തണമെന്ന് പറയുമ്പോ അതിന് വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും എന്താ വേണ്ടത് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന മജ്ലിസ് നടത്താൻ സൗകര്യങ്ങളും നെറ്റ് സംവിധാനങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന മറക്കാൻ പറ്റാത്ത കുറെ ബന്ധങ്ങളുണ്ട് അല്ലാഹുവേ. ബാംഗ്ലൂരിൽ ഞങ്ങൾ ചെന്നപ്പോ പലരും ഞങ്ങൾ ആ നിലക്ക് സഹായിച്ചിട്ടുണ്ട്. ആ മുസ്ലിമായ സഹോദരന്റെ വീട്ടിൽ നിന്ന് വരെ ഞങ്ങൾക്ക് ഇന്റർനെറ്റ് വലിച്ചു തന്നിട്ടുണ്ട് റബ്ബേ. ആരെയും ഞങ്ങൾ മറക്കുന്നില്ല, ആരെയും ഞങ്ങൾ മറക്കുന്നില്ല, ആരെയും ഞങ്ങൾ മറക്കുന്നില്ല. അവർക്കെല്ലാം നന്മ നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്തു നൽകണേ അല്ലാ. ഇവിടെ വന്നപ്പോ ലൈവ് നടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നെ എന്റെ പ്രിയപ്പെട്ട അളിയൻ റബ്ബേ, അവർക്ക് അവരെ ഭാര്യ കുടുംബങ്ങൾ അവർക്കൊക്കെ നീ ഖൈറു നൽകണേ റഹ്മാനെ, ബറക്കത്തും ഇസ്സത്തും റാഹത്തും സന്തോഷം ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇസ്ഹാഖ് കാക്കു കുടുംബത്തിനും നീ ബറക്കത്തു നൽക റബ്ബേ. അവരുടെ സംരംഭത്തിൽ നീ റഹ്മത്തു നൽകണേ അല്ലാ, അവരുടെ മുറാദി നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, റാഹത്ത് നൽകണേ, അസുഖങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ. അവരുടെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ, ഖൈറു നൽകണേ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ശിഫ, അവരുടെ പ്രിയപ്പെട്ട അനിയൻ, അവരുടെ സഹോദര സഹോദരിമാരെ, അവരുടെ കൂട്ടുകുടുംബങ്ങൾ, അല്ലാ അവർക്കെല്ലാം നീ ഖൈറു നൽക അല്ലാ, ബറക്കത്തു നൽക അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അല്ലാഹുവേ സൗദിയിലാണ് റബ്ബേ, നീ ഞങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠന് ബറക്കത്ത് നൽകണേ, റാഹത്ത് നൽകണേ, സന്തോഷം നൽകണേ. അല്ലാ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഫീഖ് റബ്ബേ നീ പ്രത്യേകം ധരിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ, പാപ്പന്റെ ഖബർ സ്വർഗമാക്കണേ, ഉമ്മ കാഫിയത്ത് കൊടുക്കണേ. അവരുടെ സഹോദരിമാരെ, ഷഫീഖിന്റെ ഭാര്യ മക്കളെ, അനിയൻ കൂട്ടുകുടുംബങ്ങള്, എല്ലാവർക്കും ഖൈറു നൽകണേ, എല്ലാ കഷ്ടപ്പാടിനെയും മാറ്റിക്കൊടുക്കണേ. അങ്ങനെ ഞങ്ങൾ
ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, പ്രത്യേകം ദ്വാരിക്കണമെന്ന് പറഞ്ഞവര് പോകുമ്പോഴെല്ലാം കാണുമ്പോഴെല്ലാം ഉസ്താദേ അറിവിനിലാവിന്റെ ഉസ്താദല്ലേ, ഞങ്ങൾക്ക് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാവർക്കും റഹ്മത്ത് നൽകി റബ്ബേ. പാവപ്പെട്ട ഉമ്മ കബറിലാണ്, ഉമ്മാക്ക് സ്വർഗം കൊടുക്കുക അല്ലാ, പാപ്പക്ക് ദീർഘായുസ് കൊടുക്കുക അല്ലാ, ഭാര്യക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ, ഭാര്യ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചവരെ കബറിനെ സ്വർഗാക്കണേ റഹ്മാനേ. അറിവിന്നിലാവിന്റെ ഉമ്മമാരെ കബറ് സ്വർഗമാക്കണേ. അറിവിന്ദില്ലാവിന്റെ ഉപ്പമാരെ കബറ് സ്വർഗമാക്കണേ. അറിവിന്ദില്ലാമ കുടുംബങ്ങളെ കബറിനെ സ്വർഗമാക്കണേ. അള്ളാഹുവേ ഞങ്ങളെ ഉസ്താദുമാരെ കബറിനെ സ്വർഗമാക്ക റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഫറൂഖയടക്ക മലിക്കയടക്കമുള്ള ഞങ്ങളെ കൂട്ടുകാരെ, അള്ളാ ഞങ്ങളോട് ആരൊക്കെ ദുആ കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ ആരെയും നിങ്ങൾ ഒഴിവാക്കുന്നില്ല, എല്ലാവർക്കും റഹ്മത്ത് നൽകണേ. അവസാനം ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ റബ്ബേ. കമന്റുകളിലൂടെ ദ്വാരിക്കാൻ വേണ്ടി യൂട്യൂബിലും ഫേസ്ബുക്കിലും ദുആ ചെയ്യാൻ പ്രതീക്ഷയോടെ കമന്റ് എഴുതുന്നവര്, അല്ലാഹുവേ അവരൊക്കെ മുറാദിനി ഹാസിലാക്ക് അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംവാ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحانك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.